ചാനലിൽ ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട് നമുക്ക് വീഡിയോ അടുത്ത വീഡിയോയിൽ മാജിക് കാണാൻ കാണുന്നത്. വരുമ്പോഴും എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ചാനൽ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയിട്ട് സെർച്ച് എടുത്തിട്ട് ഡോൺ ദ വ്ളോഗ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ എന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾ അതിൽ കയറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള മണി ബട്ടണും കൂടെ ഞെക്കിയിട്ട് ഓൾ എനേബിൾ ചെയ്താൽ എന്റെ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഇട്ടുന്നതായിരിക്കും. നമുക്ക് എന്തായാലും മാജിക്കിലേക്ക് പോവാം. ബ്രോ, ഇതാണെങ്കിൽ ഒരു റാൻഡം ടെക് ഓഫ് പ്ലെയിങ് കാർഡ്സ് നമ്മൾ ചെക്ക് ചെയ്തു. ചുമ്മാ നമ്മൾ ചീറ്റ് കളിക്കത്തില്ല, അതിന് ജോക്കും കാര്യങ്ങളൊന്നുമില്ല. ഇത് കോസ്മിക് 555 എന്ന് പറഞ്ഞൊരു ടെക് ഓഫ് പ്ലെയിങ് കാർഡ്സ് ആണ്. നിങ്ങൾക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്, മേടിക്കാൻ പറ്റും, റേറ്റ് കുറവാണ് കേട്ടോ. പ്രത്യേകത ഉണ്ടോ കാർഡിന്? ഇല്ല പ്രത്യേകത, നമ്മൾ ചീറ്റ് കളിക്കുന്ന കാര്യമുള്ളൂ. അതെ ഉള്ളൂ. പിന്നെ മാജിക് എന്ന് പറയുന്നത് പെർഫോമൻസ് ആൻഡ് പ്രാക്ടീസ് ആണ്. അപ്പൊ ബ്രോ, ഏതാണെങ്കിൽ ബ്രോ നോക്കിയപ്പോൾ എല്ലാ കാർഡും റാൻഡം കാർഡ്സ്, സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓക്കെ, ബ്രോയ്ക്കാണെങ്കിൽ ഞാൻ ജസ്റ്റ് കാർഡ് ഇങ്ങനെ ഇടാം. ബ്രോയ്ക്ക് ഇഷ്ടമുള്ളത് സ്റ്റോപ്പ് പറയാം. ഓക്കെ, ഓക്കെ, സ്റ്റോപ്പ്. ബ്രോയ്ക്ക് ഇഷ്ടമുള്ള സ്റ്റോപ്പ് പറയാൻ കാർഡ് എടുത്തു. ഓക്കെ, അത് എന്നെ കാണിക്കൽ. ബ്രോ കണ്ടോ, ക്യാമറ കാണിച്ചു, കാണിച്ചോ. ഓക്കെ, അപ്പം ബ്രോയുടെ കാർഡ് ബ്രോ പോക്കറ്റ് വെച്ചു, പോക്കറ്റ് വെക്കണം. ഞാൻ ജസ്റ്റ് ഒരു ഹാഫ് കട്ട് ചെയ്യാം, ഇതിന് മേളിൽ കാർഡ് വെച്ചു. ഓക്കെ, ബ്രോയുടെ കാർഡ് ഈ ഇരിക്കുന്നതാണ് ബ്രോയുടെ കാർഡ്, ഒരു സംശയമില്ല, ഇത് ബ്രോയുടെ കാർഡ് ഉറപ്പാ. ഞാൻ ഇത് ഇതുപോലെ വെച്ചു, ബാക്കി സെറ്റ് ചെയ്യാൻ എന്നെ വണ്ടി വെച്ചു. അപ്പൊ ഇതിനകത്ത് ബ്രോയുടെ കാർഡ് കണ്ടുപിടിക്കാൻ ബ്രേക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ല, ഇല്ല. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഷഫിൾ ചെയ്യാം, ജസ്റ്റ് ഷഫിൾ ചെയ്ത്. അപ്പൊ ഇതിനകത്ത് ബ്രോയുടെ കാർഡ് എവിടാണെന്നൊന്നും അറിയത്തില്ല. ഇതിനകത്ത് എല്ലാ കാർഡും ഞാൻ കാണിക്കാം. അപ്പൊ ബ്രോയുടെ കാർഡ് ഇതിനകത്ത് കാണുവാണെങ്കിൽ മനസ്സിൽ സ്റ്റോപ്പ് പറയാം, അപ്പൊ വെളിയിൽ പറയല്ല. അപ്പൊ ഇതിനകത്ത് എവിടെയെങ്കിലും കാണും, സ്പീഡാണെങ്കിൽ പറയണേ. അപ്പൊ ഞാൻ പെയ്യെ ഓരോ കാർഡും കാണിക്കാം. അതിനകത്ത് ബ്രോയുടെ കാർഡ് കാണുവാണെങ്കിൽ ബ്രോ മനസ്സിൽ സ്റ്റോപ്പ് പറയാ. കണ്ടോ, ബ്രോയുടെ കാർഡ് കണ്ടു. ഓക്കെ, ബ്രോയുടെ കാർഡ് ബ്രോ കണ്ടു, മനസ്സിൽ സ്റ്റോപ്പ് പറയാം. അപ്പൊ ഇതിനകത്ത് ഉറപ്പായിട്ടും ബ്രോയുടെ കാർഡ് ഉണ്ട്, ഉറപ്പാ. ബ്രോ ഇതിനകത്ത് നോക്കിക്കേ, ഈ സെറ്റ് കൈ പിടിച്ചത്, അതിനകത്ത് ബ്രോയുടെ കാർഡ് ഉണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്തു. വോയിസ് വന്നിരിക്കുകയാണ്. ബ്രോയുടെ കാർഡ് അതിനകത്ത് ഉണ്ടായിരുന്നു. ഇപ്പം ക്യാം വീഡിയോക്ക് അകത്ത് കണ്ടപ്പോൾ നിങ്ങൾക്കും കണ്ട് കാണുമായിരിക്കും ബ്രോയുടെ കാർഡ് അതിനകത്ത് ഉണ്ടെന്ന്. അപ്പൊ ബ്രോ ആണെങ്കിൽ ജസ്റ്റ് കണ്ടിട്ടുണ്ടോ കാർഡ്? ബ്രോ ആ കാർഡ് അതിനകത്ത് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. കാർഡില്ലേ? ഇല്ല, ഉറപ്പാണോ? അപ്പൊ കാർഡ് എവിടെ പോയി? കാർഡ് പോക്കറ്റില്ല. ഉണ്ടോ ബ്രോ അതിനകത്ത്? ഇല്ല, ഇല്ല. അപ്പൊ ബ്രോയുടെ കാർഡ് അതിനകത്ത് ഇല്ലെന്നാണ് പറഞ്ഞത്. പക്ഷെ ബ്രോയുടെ കാർഡ് എനിക്ക് അറിയത്തില്ല, അതിനകത്ത് ഏതാണെന്ന് അറിയത്തില്ല. അത് ഉറപ്പല്ലേ? ബ്രോ ഇഷ്ടമുള്ള കാർഡ്, ഇഷ്ടമുള്ള സ്റ്റോപ്പ് ചെയ്ത് ഇഷ്ടമുള്ള കാർഡാണ് ബ്രോ എടുത്തത്. പക്ഷെ ബ്രോയുടെ കാർഡ് ഇതിനകത്ത് ഇല്ലെന്നാണ് ബ്രോ പറയുന്നത്. അതെ അതെ. അപ്പൊ നോക്കാം ബ്രോയുടെ കാർഡ് ഏതാണെന്ന് എനിക്ക് അറിഞ്ഞോളാം. ബ്രോ ഇഷ്ടമുള്ള സ്റ്റോപ്പ് വന്ന് ഇഷ്ടമുള്ള കാർഡ് എടുത്തു. ഞാൻ അത് കാർഡ് ബ്രോയെ കാണിച്ചപ്പോൾ അതിനകത്ത് കാണണമായിരുന്നു. ബ്രോയുടെ കാര്യം തന്നപ്പോൾ അതിനകത്ത് കാർഡില്ല. ഓക്കെ, നോക്കി എനിക്ക് ഏതാ കാണുന്ന ബ്രോയുടെ അറിയത്തില്ല. പക്ഷെ ഓൾറെഡി എന്റെ പോക്കറ്റിൽ ഒരു കാർഡുണ്ട്, 7 o'clock. യെസ്, എനിക്ക് തോന്നി സെയിം കാർഡ് കാണാൻ എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ ആദ്യം ഇഷ്ടപ്പെട്ടോ? അതെ, ആദ്യം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്. ആദ്യം കാണിച്ച മാജിക് വീണ്ടും ഭയങ്കര ഒരു എഫക്ട് ഉണ്ടല്ലോ. ആണോ? ഒന്നുമില്ല, നമുക്ക് ഒരു മാജിക് കൂടെ കാണുന്നതാണ്. അപ്പൊ ആരും ബ്രോ പറയുന്നത്, അപ്പൊ ഒരു പ്രായം ഒരു ബ്രോയും ഒരു മാജിക് കൂടെ ഞാൻ ബ്രോയ്ക്ക് കാണിച്ചു കൊടുക്കാം. ബ്രോ ഇപ്പൊ ഇഷ്ടമുള്ള കാർഡ്, ഏത് കാർഡുണ്ട് എടുത്തോ. അപ്പൊ അട്ടാറ് ഐറ്റം കാണുന്നതാണ് ബ്രോ പറയുന്നത്. അപ്പൊ നമുക്ക് കാണിച്ചു കൊടുത്തിരിക്കാം ഗൈസ്, അട്ടാറ് ഐറ്റം. അപ്പൊ ബ്രോ മാജിക് എല്ലാരെയും കാണിച്ചു, ഉവേസിനെ കാണിച്ചു, കാണിച്ചു. ഓക്കെ, ബ്രോ ആണെങ്കിൽ കാർഡ്, ബ്രോ ആണെങ്കിൽ ഇതിനകത്ത് ഞാൻ എവിടെയെങ്കിലും കയറ്റിവെക്കാം, എവിടെയെങ്കിലും ഒരു പൊസിഷനിൽ കയറ്റിവെക്കാം, ജസ്റ്റ് ഒരു സെന്ററിലായിട്ട്. അപ്പൊ ഇതാണ് ബ്രോയുടെ കാർഡ്, ഇതാണ് ബ്രോയുടെ കാർഡ്. ഞാൻ ജസ്റ്റ് ഈ കാർഡ് അകത്ത് ചെയ്തിട്ട് മൂന്നര കട്ട് ചെയ്തു, ഒന്ന് രണ്ട് മൂന്നര ഞാൻ കട്ട് ചെയ്തു, ജസ്റ്റ് ഈ കാർഡ് ഒന്ന് ഷഫിൾ ചെയ്യാം. ഈ കാർഡ് ഞാൻ ജസ്റ്റ് ഷഫിൾ ചെയ്തു. ഞാനാണെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഷഫിൾ ചെയ്യാം. ഫുള്ള് ഞാൻ ഷഫിൾ ചെയ്തിട്ടുണ്ട്. ബ്രോയുടെ കാർഡ് ഇതിനകത്ത് ഇപ്പൊ എവിടെ ഒന്നും നമുക്ക് അറിയത്തില്ല, എനിക്ക് വരത്തില്ല, ബ്രോയ്ക്ക് വരത്തില്ല, ആർക്കും വരത്തില്ല, നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് വരത്തില്ല. ബ്രോ ആണെങ്കിൽ ആരും ബ്രോ ഇഷ്ടമുള്ള കാർഡ് എടുത്തു, ആ കാർഡ് പക്ഷെ നേരത്തെ ബ്രോ എടുത്ത കാർഡാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ടാണ് ആ കാർഡ് എടുക്കാൻ, മനസ്സിലായി? ആ കാർഡ് അറിയാതെ ആ കാർഡാണെന്ന് വിചാരിച്ചുകൊണ്ട് വേണം ഈ കാർഡ് എടുക്കാൻ. അതായിരിക്കണം ആ കാർഡ്, അതിലാ മാറിയിരിക്കുന്നത്. അതാ നോക്കി അല്ല അല്ലേ, പാളിപ്പോയോ? കാണിച്ച് 2 of diamonds. എനിക്കറിയത്തില്ല ഗൈസ്, അനോം ബ്രോ പറയുന്ന 2 of diamonds ബ്രോയുടെ കാർഡ് അല്ല, അല്ല അല്ല, ഉറപ്പാ. അപ്പം ഇത് ഏതാ കാർഡ്? 2 of diamonds. നോക്കിയോ ഈ കാർഡ് 2 of diamonds. ഓക്കെ, അപ്പൊ ഈ കാർഡ് ഏതാ? 6 of spades. അപ്പൊ ഈ 6 of spades ഞാൻ എന്താ ചെയ്യാൻ പോകുന്ന വെച്ചാൽ, ഞാൻ ഈ 6 of spades ഞാൻ ഇതിന്റെ ഒരു ഇടയ്ക്ക് കയറ്റി വെക്കാം. ഇടയ്ക്ക് ഒരു പൊസിഷനിൽ ഞാൻ കയറ്റി വെച്ചു. ഇടയ്ക്കൊരു പൊസിഷനിൽ ഞാൻ കയറ്റി വെച്ചു. ഇതിപ്പോ
ഈ സിക്സ് ഓഫ് ഡയമണ്ട്സ് അല്ല സിക്സ് ഓഫ് സ്പേഡ് ഇപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ആയിരിക്കും നോക്കിയോ. സിക്സ് ഓഫ് സ്പേഡ് ഓക്കെ, ഈ സിക്സ് ഓഫ് സ്പേഡ് തന്നെ ഞാന് ഈ സിക്സ് ഓഫ് സ്പേഡ് നോക്കിയോ, ഈ സിക്സ് ഓഫ് സ്പേഡ് ഞാന് കയറ്റി വയ്ക്കാം. അനം ബ്രോ ഇതിനകത്തോട്ട് കയറ്റി തള്ളി കയറ്റി വയ്ക്കാം. ഓക്കെ, അപ്പൊ സിക്സ് ഓഫ് സ്പേഡ് ഇടയ്ക്ക് പോയിട്ടുണ്ട്, ഏഹ് ഉറപ്പല്ലേ? നോക്കിയോ സിക്സ് ഓഫ് സ്പേഡ്. ഈ സിക്സ് ഓഫ് സ്പേഡ് തന്നെ നോക്കിയോ, സെവൻ ഓഫ് ഹാർട്സ്. ആൾക്കാരെ കിളിയാക്കാനുള്ള സംഭവം മാത്രമേ ഉള്ളൂ മാജിക്കെന്ന് പറഞ്ഞാല്. അതാണ് മാജിക്കിന്റെ മെയിൻ സംഭവം, അതാ കേട്ടോ, ആൾക്കാരെ കിളിയാക്കുക, പിന്നെ ഫ്രണ്ടി ഇരിക്കുന്ന ആളെ കൂളാക്കുക, അത്രയും പരിപാടിയേ ഉള്ളൂ മാജിക്കിന്റെ. അപ്പൊ നിങ്ങൾക്കും പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ ചാനലിനകത്ത് ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഇതുപോലെ ചീട്ട് വാങ്ങിയ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പം വീഡിയോ ബാക്കി ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ, 10-50 വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും കാണുക, ഒരു തന്നെ ചീട്ട് മാത്രം വാങ്ങിയാൽ മതി. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കോസ്മിക് 555 കാർഡ് വാങ്ങുവാണെങ്കിൽ ലാഭം, കാരണം 200-something രൂപയ്ക്ക് 4 സെറ്റോളം കാർഡ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ലാഭമാണ്. വീഡിയോക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യുകയാണെങ്കിൽ സാധനം നിങ്ങൾ വീട്ടിലെത്തുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ആദ്യമായിട്ട് തന്നെ മുഖം കാണുന്നെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള മണി ബട്ടണും കൂടെ ചെക്കി ഓൾ എനേബിൾ ചെയ്യുക. അപ്പം നിങ്ങൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശം കാര്യങ്ങൾ, എന്തെങ്കിലും എൻ്റെ വീഡിയോ ഇമ്പ്രൂവ് ചെയ്യണോ, എന്തെങ്കിലും കാര്യങ്ങളോ വീഡിയോ ക്വാളിറ്റി അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ മനസ്സിലാവത്തുള്ളൂ. അപ്പം നമുക്കത് വെച്ച് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീ ആഷിക് ഡോൺ സൈനിങ് ഔട്ട്.